സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് രാവിലെ 9-ന് മന്ത്രി ടി എം തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒട്ടേറെ പുതിയ പ്രഖ്യാപനങ്ങളും കഴിഞ്ഞ 4.5 വർഷത്തെ നേട്ടങ്ങളും ഉൾക്കൊള്ളിച്ചുള്ളതായിരിക്കും ബജറ്റ്. പിണറായി സർക്കാരിന്റെ 6-ാമത്തെയും മന്ത്രി ഐസക്കിന്റെ 12-ാമത്തെയും ബജറ്റാണിത്. ഒരു വർഷം കൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതികളാണ് പ്രഖ്യാപിക്കുകയെങ്കിലും സർക്കാർ അധികാരമൊഴിയുന്നതിനാൽ 4 മാസത്തെ ചിലവുകൾക്കാവശ്യമായ വോട്ട് ഓൺ അക്കൗണ്ടേ പാസാക്കൂ. മന്ത്രി തോമസ് ഐസക് ഇന്ന് അവതരിപ്പിക്കുന്ന ബജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ക്ഷേമ പെൻഷൻ വർധനയാണ്. കാരണം പണം നേരിട്ട് ജനങ്ങളിലെത്തിക്കുന്ന പദ്ധതികൾക്കാണ് ഇപ്പോൾ ലോകമെങ്ങും സ്വീകാര്യത. മറ്റു രൂപത്തിൽ നൽകുന്ന സഹായങ്ങൾ ഇടനിലക്കാർ തട്ടിയെടുക്കുന്നുവെന്ന ആക്ഷേപം കാലാകാലങ്ങളായി ഉള്ളതിനാൽ ജനങ്ങൾക്ക് പണം മതി. UDF 6,000 രൂപ പ്രതിമാസ വരുമാനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ക്ഷേമ പെൻഷനായാലും ന്യായ് പദ്ധതിയായാലും നടപ്പാക്കാൻ വേണ്ടത് പണം തന്നെ. പ്രതിമാസം 915 കോടി രൂപ ചിലവിട്ടാണ് 61 ലക്ഷം പേർക്ക് 1,500 രൂപ വീതം ഇപ്പോൾ സർക്കാർ പെൻഷൻ നൽകുന്നത്. ഒരു വർഷം 11,000 കോടി രൂപ വരെ ഇതിന് ചിലവാകുന്നുണ്ട്. ന്യായ് പദ്ധതി നടപ്പാക്കിയാൽ ചിലവ് 4 ഇരട്ടിയാകും. ഉദ്ദേശിച്ചത്ര വരുമാന വളർച്ച ഇല്ലാത്തതിനാൽ കേന്ദ്രം ഇപ്പോൾ തരുന്ന GST നഷ്ടപരിഹാരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നികുതി പിരിവ് ഊർജിതമാക്കിയേ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയൂ. കർശനമായി നികുതി പിരിക്കാൻ തീരുമാനിച്ചാൽ കടകൾ കയറിയുള്ള പരിശോധനകൾ വ്യാപകമാക്കേണ്ടി വരും. വിട്ടുവീഴ്ചയില്ലാതെ നികുതി പിരിക്കൽ തുടങ്ങണം. ഇപ്പോൾ തന്നെ നഷ്ടക്കയത്തിലാണ്ട വ്യാപാര മേഖലയെ ഇത് കൂടുതൽ തളർത്തും. പ്രതിഷേധം വ്യാപകമാകും. ഫലത്തിൽ നാട്ടിൽ തേനും പാലും ഒഴുക്കാൻ നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയാത്ത ഊരാക്കുടുക്കിലേക്കാണ് അടുത്ത സർക്കാർ നീങ്ങുക. മദ്യവില കൂട്ടി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന മോഹം ഇനി നടക്കുകയുമില്ല. ലഹരി വേണ്ടവർ മറ്റു മാർഗങ്ങളിലേക്ക് തിരിഞ്ഞേക്കാം. അത് സമൂഹത്തിനുണ്ടാക്കുന്ന ആപത്ത് പരിഹരിക്കാൻ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിനും ആവുകയില്ല. ഈ സർക്കാരിന്റെ എല്ലാ ബജറ്റുകളിലും കയറിക്കൂടാൻ ഭാഗ്യം ലഭിച്ച പദ്ധതിയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള മെഡിസെപ് പദ്ധതി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 10-ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തതനുസരിച്ച് ഈ സർക്കാരാണ് പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ ചികിത്സയ്ക്ക് നിശ്ചയിച്ച ചിലവുകൾ അപര്യാപ്തമായതിനാൽ ആശുപത്രികൾ സഹകരിച്ചില്ല. ഒടുവിൽ പദ്ധതി റദ്ദാക്കി. ഇപ്പോൾ പുതിയ ടെൻഡർ തുറക്കാൻ പോവുകയാണ് സർക്കാർ. ഇന്നത്തെ ബജറ്റിലും കേൾക്കാം മെഡിസെപ്പിനെ കുറിച്ചുള്ള പ്രഖ്യാപനം. കേരളം വൃത്തിയാക്കാൻ ഉറവിട മാലിന്യ സംസ്കരണം തന്നെ വേണമെന്ന് ഈ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയും ചെയ്തു. തീരദേശത്തിന് 2,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ബജറ്റിലും ആവർത്തിച്ചു. എന്നാൽ ഫയൽ ഇപ്പോഴും കൺസൾട്ടൻസിയുടെ പക്കലാണ്. ദൂർത്ത് നിയന്ത്രിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് എല്ലാ ബജറ്റിലും മന്ത്രി പറയും. അത് പറച്ചിൽ മാത്രമായി ഇപ്പോഴും ശേഷിക്കുന്നു. അണക്കെട്ടുകളിൽ നിന്ന് മണൽ വാരുമെന്ന് 2 ബജറ്റുകളിൽ ചേർത്തു. മണൽ ഇപ്പോഴും അണക്കെട്ടുകളിലുണ്ട്. റബ്ബറിൻ്റെയും തേങ്ങയുടെയും നെല്ലിൻ്റെയും സംഭരണ വില വർധന, കുട്ടികൾക്ക് സൗജന്യ ഇന്റർനെറ്റ്, കൃഷിമേഖലയ്ക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പ്രവാസികൾക്കും പാക്കേജുകൾ തുടങ്ങിയവയാണ് ഈ ബജറ്റിലെ മുഖ്യ പ്രതീക്ഷകൾ.